गुड मॉर्निंग नमुक नेक्स्ट पर रोव प्रीमियम प्लान ई प्लान इंट्रोड्यूस डेविड रोव इन 1901 इन ग्लास्गोल ईर मेथड प्रकार वेजस् फॉर एक्चुअल हवर्स वर्क प्लस बोणस फॉर टाइम सेव्ड एक्चुअल वर्क और वेजस अूटे टाइम सेव बोणसुद लिखे इक्वेशन पर श्रद्धि नोक टाइम सेव्ड बाय स्टैंडर्ड टाइम इंटू टाइम टेकन इंटू हवर्ली रेट ടൈം സേവ്ഡ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ബോണസ് എന്ന് പറഞ്ഞാൽ എസ് മൈനസ് ടി ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ ദെർഫോർ വേജസ് ഇക്വൽ ടു ടി ഇൻറ്റു ആർ ഇങ്ങനെയാണ് നമ്മൾ റോവൻ പ്ലാനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് അഡ്വാൻറ്റേജസ് പറയുന്നത് ഇറ്റ് ഗ്യാരണ്ടീസ് മിനിമം വേജ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ് ഫോർ എഫിഷ്യൻസി എഫിഷ്യൻസിക്ക് മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മോർ ഹാൾസേ പ്ലാനിനേക്കാളും മോർ ലിബറൽ ആണ് അതുപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യാനും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് മോർ ബോണസ് അപ്പ് ടു 50% ഓഫ് ദ സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും ചിലപ്പോൾ ചില കേസുകളിൽ മോർ ബോണസ് കിട്ടാനുള്ള ചാൻസ് ഇതിലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഇതിൽ പറയുന്നുണ്ട് അത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ദ വർക്കേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വർക്കേഴ്സിന് ഇത് പെട്ടെന്ന് ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ബോണസ് ഇൻക്രീസസ് ബോണസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക വലിയ വലിയ ഹൈജാക്ക് മെത്തേഡിലൊന്നല്ല ഒരു ലോ ലെവലിൽ ഒരു മിനിമം ലെവലിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഡിക്രീസിങ് റേറ്റിലാണ് പറയുന്നത് അതായത് എഫിഷ്യൻസി എത്ര കൂടിയാലും അതിനനുസരിച്ചുള്ളൊരു പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസ് ഡു നോട്ട് ഗെറ്റ് ഫുൾ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ് ടൈം സേവ് ചെയ്തതിൻ്റെ ഫുൾ ബെനിഫിറ്റ് മാർക്ക് കിട്ടുന്നില്ല എംപ്ലോയീസിന് കിട്ടുന്നില്ല അതുപോലെ ഇഫ് ദ ടൈം സേവ്ഡ് ഈസ് മോർ ദാൻ 50% ഓഫ് ടൈം അലൗഡ് ടൈം അലോ ചെയ്തതിനേക്കാളും കൂടുതലാണ് ടൈം സേവ് ചെയ്തതെങ്കിൽ നോ ഇൻസെൻറ്റീവ് അവർക്ക് എന്ത് കിട്ടുന്നില്ല ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല അപ്പോൾ അതിൽ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ ഇൻഫർമേഷൻ ടേക്കൺ ഫ്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എക്സാം എന്താ പറയുക കഴിഞ്ഞ വീഡിയോസിലുള്ള എക്സാമ്പിൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഏണിങ്സ് എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി ഇൻറ്റു ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം ടേക്കൺ ഇൻറ്റു ആർ അപ്പോൾ നമുക്കവിടെ ടൈം ടേക്കൺ ടി 8 hours എന്ന് തന്നിട്ടുണ്ട് റേറ്റ് പെർ അവർ 5 നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ 8 × 5 = 40 ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കേട്ടോ ഇനി ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് എസ് ഇക്വേഷൻ നോക്കുക എസ് മൈനസ് ടി ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ അല്ലേ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ട് 10 - 8/10 × 5 അപ്പോൾ നമുക്ക് എത്ര ബോണസ് എത്ര കിട്ടി 8 ഇതിലൊരു സ്റ്റെപ്പ് വിട്ടു പോയിട്ടുണ്ട് അത് നിങ്ങൾ എഴുതുക ടോട്ടൽ വേജ് ഈസ് ഈക്വൾ ടു 40 + 8 rupees 48 ഒരു സ്റ്റെപ്പ് വിട്ടിട്ടുണ്ട് ലാസ്റ്റത്തെ ടോട്ടൽ വേജ് ഈക്വൾ ടു 40 + 8 40 + 8 = 48 അങ്ങനെയാണ് റോവൻ പ്രീമിയം പ്ലാനിൽ പ്രോബ്ലം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ബോണസും വേജസും കാണുന്നത് സിമ്പിളാണ് എഴുതി നോട്ട് എഴുതുക എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഓക്കെ താങ്ക് യു